കർണാടകയിൽ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് ബി ജെ പി. മധ്യപ്രദേശിലും രാജസ്ഥാനിലും നേടിയ മിന്നും വിജയം കർണാടകയിൽ ആവർത്തിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു. കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബി ജെ പി വൻ വിജയം നേടി കർണാടകയിൽ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വൻ തകർച്ചയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത്, വലിയ തകർച്ച. ആ തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ബി ജെ പി. ആ ബി ജെ പിക്ക് ഇരുട്ടടി സമ്മാനിച്ചുകൊണ്ട് നടി സുമലത ബി ജെ പി വിട്ടിരിക്കുന്നു. ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മാണ്ഡ്യയിലെ എം പി സുമലത ബി ജെ പി വിട്ടത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ബി ജെ പിക്ക്. ഒരുപാട് വേദനയോടുകൂടിയാണ് താൻ ബി ജെ പി വിടുന്നതെന്ന് സുമലത പറഞ്ഞു. സുമലത ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്കാണ് പോയിരിക്കുന്നത്. മാണ്ഡ്യ നിയോജക മണ്ഡലത്തിൽ ജെ ഡി എസിന് സീറ്റ് വേണമെന്ന് ദേവഗൗഡയും മകനും മോദിയോട് പറഞ്ഞിരുന്നു. മോദിയും അമിത്ഷയും അത് സമ്മതിച്ചു. സ്വാഭാവികമായും മാണ്ഡ്യ നിയോജക മണ്ഡലം ഭരിക്കുന്ന അവിടുത്തെ എം പി ആയ സുമലതയ്ക്ക് സീറ്റില്ലാതായി മാറി. ഇതാണ് സുമലതയെ പ്രകോപിതയാക്കി മാറ്റിയത്. അവർക്ക് സീറ്റില്ല, ഇന്നലെ വന്ന ജെ ഡി എസിന് സീറ്റ്. സുമലതയ്ക്ക് മറ്റൊരു സീറ്റ് നൽകാം എന്ന് പറഞ്ഞെങ്കിലും മാണ്ഡ്യ പോലെ സുരക്ഷിതമല്ല മറ്റ് മണ്ഡലങ്ങൾ സുമലതയ്ക്ക്. അതവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ അവരുടേതായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സുമലതയെ കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഹാർദമായി സ്വീകരിച്ചു. സുമലത കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഗ്ലാമർ സ്ഥാനാർത്ഥിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അന്തരിച്ച മുൻ നടൻ, മുൻ സൂപ്പർ താരം അംബരീഷിൻ്റെ ഭാര്യയാണ് സുമലത. അംബരീഷ് പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് മാണ്ഡ്യ. മാണ്ഡ്യ വീരൻ എന്നാണ് അംബരീഷ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ചിത്രങ്ങളിലൂടെ. ഇപ്പോൾ സുമലത അംബരീഷിനെ പോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന താരമാണ്. ആദ്യഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച അവർ പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറുകയായിരുന്നു. ബി ജെ പിയിലേക്ക് ചേക്കേറി ബി ജെ പി അനുകൂല പ്രസ്താവനകളൊക്കെ നടത്തി അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു സുമലത. അപ്പോഴാണ് ബി ജെ പിയും ജെ ഡി എസും ബാന്ധവം തുടങ്ങിയത്. ബി ജെ പിയും ജെ ഡി എസും തമ്മിലുള്ള ബാന്ധവം സുമലതയ്ക്ക് അസ്വസ്ഥത ഉളവാക്കി. പക്ഷേ ഏറ്റവും ഒടുവിൽ തൻ്റെ മണ്ഡലം കൂടി ജെ ഡി എസ് തട്ടിയെടുക്കുമെന്ന് സുമലത വിചാരിച്ചില്ല. ഇത്രയും ചതി തന്നോട് ബി ജെ പി കാണിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചില്ല. അവർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ബി ജെ പിക്ക് ശക്തയായ ഒരു സെലിബ്രിറ്റിയാണ് കർണാടകയിൽ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി സുമലത ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചു. പക്ഷേ സുമലതയുടെ പ്രസംഗങ്ങളൊന്നും ഏറ്റില്ല. ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ തോറ്റു. ബി ജെ പി മന്ത്രിമാർ കൂട്ടത്തോടെ തോറ്റു. ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എമാർ കൂട്ടത്തോടെ തോറ്റു. സിദ്ധരാമയ്യയും ബി കെ ശിവകുമാറും ചേർന്ന് കർണാടക കോൺഗ്രസിൻ്റെ ത്രിവർണ കൊടിക്കീഴിലാക്കി മാറ്റി. ഇപ്പോൾ സുമലത കോൺഗ്രസിലേക്ക് പോകുമ്പോൾ മോദിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ജെ ഡി എസിന് സീറ്റ് കൊടുത്തേ മതിയാവൂ. മാണ്ഡ്യയിൽ സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു ജെ ഡി എസ്. തൽക്കാലം ജെ ഡി എസിനെ പിണക്കാൻ മോദിക്ക് കഴിയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ ജെ ഡി എസിനെ പോലെയൊരു സഖ്യശക്തിയുടെ പിൻബലം ആവശ്യമാണ്. ആ പിൻബലം ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു. സുമലത കറിവേപ്പിലയായി. കറിവേപ്പിലയായ സുമലത കോൺഗ്രസിലുമെത്തി. കോൺഗ്രസ് പൂച്ചെണ്ടുകൾ നൽകി സുമലതയെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു.